നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കല്യാണത്തിനായാലും ഫംഗ്ഷനായാലും ലെയർ മാലകൾ ചോദിച്ച് ചെല്ലാറുണ്ട്. അത് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിൽ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറേയധികം കളക്ഷൻസിലുള്ള വെറൈറ്റി ഡിസൈൻസിലുള്ള കുറച്ച് ലെയർ മാലകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എപ്പിസോഡിലേക്ക് കടക്കാം. കുവൈറ്റി ഡിസൈനിൽ വരുന്ന ഒരു ലെയർ മാലയാണിത്. ഇതിനകത്ത് നമുക്കൊരു ഒരു മൂന്ന് ലെയറിലാണ് ഈ ഒരു മാലയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ കുവൈറ്റിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഈ ഷെൽ വർക്കുകളും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ആ കട്ടിങ്സും ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് 5.75 pounds. നമുക്ക് ഈ മാരേജിനൊക്കെ ആണെങ്കിൽ ഒരു സെക്കൻഡ് മാലയായിട്ടും അല്ലെങ്കിൽ തേർഡ് മാലയായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ലെയർ മാല നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു വർക്കിൽ കാണുന്ന ആ ഒരു ഷൈനിങ്ങും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലെയർ മാല മാത്രമല്ല വേറെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ആൻറ്റി കളക്ഷനോട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടവും ഒരു പ്രത്യേക അട്രാക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റിക്കിൽ വരുന്ന ലെയർ മാലയാണിത്. അപ്പോൾ നമ്മൾ ഇത് മാരേജിനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് 5.5 pounds. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റിക്കിന് വർക്ക്സ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സ്റ്റോൺസിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് നമുക്ക് എംറാൾഡും അതുപോലെ തന്നെ കുറച്ച് റൂബി സ്റ്റോൺസുമാണ് അതിൻ്റെ വർക്കായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ പെൻഡന്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈഡിൽ രണ്ട് ജോയിനിങ് പോലെ രണ്ട് ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ മാലയാണിത്. അപ്പോൾ നമുക്ക് അടുത്തറങ്ങ നോക്കാം. സിംഗപ്പൂർ ഡിസൈനിൽ വരുന്ന ഒരു ലെയർ മാലയാണിത്. ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് 4.75 pounds. അപ്പോൾ സിംഗപ്പൂർ ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കട്ടിങ് ബോൾസിൻ്റെ വർക്കാണ്. എന്താ ചെറുത് മുതൽ വലിയ ബോൾസ് വരെ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഒരു 4 layers ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാരേജിനൊക്കെ ആണെങ്കിലും ഒരു 3rd മാലയായിട്ടൊക്കെ ഇത് ധരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തറങ്ങ നോക്കാം. കൽക്കട്ട ഡിസൈനിൽ വരുന്ന ഒരു ലെയർ മാലയാണിത്. ഇതിനകത്തൊരു 3 layers ഇതിൻ്റെ ഡിസൈനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വിധം ഒരു പെൻഡന്റ് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഡിസൈനിൽ. അതിനകത്ത് ഒരു കുഞ്ഞ് ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു റെഡ് പെയിൻറ്റിങ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് കണ്ടോ ഇതിനകത്ത് ഫുൾ നമുക്ക് ബോൾസ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുഞ്ഞ് കുത്തു 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 വർക്കുകളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് 4 pounds. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വേറൊരു മോഡൽ നോക്കാം. അടുത്തൊരെണ്ണം കാണാമെന്ന് പറഞ്ഞത് ഇതാ ഈ ഒരു ലെയർ മാലയാണ്. ഇതും സെയിം കൊൽക്കത്ത ഡിസൈനിൽ തന്നെ വരുന്നതാണ്. 3.5 pounds ഇതിൻ്റെ ഒരു വെയ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് സാരിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ധരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വരുന്ന വർക്കുകൾ കണ്ടോ, ബോൾസ് വർക്ക് തന്നെയാണ്. സിമ്പിളായിട്ട് വന്നിരിക്കുന്ന വർക്കുകളാണ്. 2 layers ഉള്ളൂ ഇതിന്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ബോൾസിനകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടി 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 വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഇതിനകത്ത് നമുക്ക് ഒരു എൻഡിങ് വരുമ്പോഴത്തേക്കിനും ഹേർട്ട് ഷേപ്പിലാണ് അതിൻ്റെ ആ ഒരു എൻഡിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ലെയർ മാലകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് മാത്രമല്ല ഈ കളക്ഷൻസിലൊക്കെ വരുന്ന വേറെയും കുറേ ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ വരിക. ലെയർ മാലകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ലെയർ മാല ഏതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ അടുത്ത ഇനി വരുന്ന വീഡിയോസിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവയിലും പെരുമ്പാവൂരിലും തൃശ്ശൂരിലും ഇപ്പോഴത്തെ തോപ്പുംപടിയിലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് കാവേരി. ബൈ ബൈ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ തൃശ്ശൂർ.